നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പോൽക്കാലം വചന ധ്യാനത്തിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒന്ന് പത്രോസിന്റെ ലേഖനം 2 അതിന്റെ 9 വാക്യമാണ് വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു എന്ന് പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ കൂടെ എഴുതിയിട്ടുണ്ട്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോസ്തലനായ പത്രോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. 1, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചതായ നമ്മുടെ അനുഭവം. 1, നാം അന്ധകാരത്തിലായിരുന്നു, നമ്മെ ദൈവം അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു എന്ന ദൈവത്തിന്റെ വചനം നമ്മൾ പഠിപ്പിക്കും. നമ്മുടെ ബാഹ്യമായ കണ്ണ് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ബാഹ്യമായ കണ്ണ് ബാഹ്യമായ വസ്തുക്കളെയും ബാഹ്യമായ കാര്യങ്ങളെയും മാത്രമേ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ നമ്മുടെ ആത്മീയ കണ്ണ് അകക്കണ്ണ് തുറന്നില്ലെന്നുണ്ടെങ്കിൽ ദൈവികമായ പദ്ധതികളോ ദൈവ ഇഷ്ടങ്ങളോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. നാം ഇരുളിൽ തപ്പിത്തടഞ്ഞു നടക്കുന്നതായ ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ തക്കോണം നമ്മുടെ കാര്യം. എന്തു ചെയ്യണം, എങ്ങോട്ട് പോകണം, എങ്ങനെ നീങ്ങണം എന്നുള്ളതായ യാതൊരു അറിവും നമ്മുടെ ഹൃദയത്തിനുള്ളിൽ കടന്നു വരാതെ നാം വല്ലാതെ വലയുന്ന അല്ലെങ്കിൽ ഞെരുങ്ങുന്ന ബുദ്ധിമുട്ടുന്ന തടസ്സങ്ങൾ ഉണ്ടാകുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ തക്കോണം നമ്മുടെ കാര്യം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ കാണുവാൻ തക്കോണം ഇടയായതരും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാദനം ഇന്നതെന്നും നിങ്ങൾ അറിയണം. തുടർന്ന് വായിപ്പാൻ സമയത്തിന്റെ പരിമിതിയുണ്ട്. അതുകൊണ്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ തന്റെ അവകാശത്തിന്റെ മഹിമാദനം ഇന്നതെന്നും നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന് ദൈവത്തിന്റെ വചനമുണ്ട്. അപ്പോൾ ഹൃദയദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ആലോചനകളും ദൈവത്തിന്റെ പദ്ധതികളും ദൈവത്തിന്റെ ഹിതങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം ഇടയായി തീരുകയുള്ളൂ. അതുകൊണ്ട് അപ്പോസ്തലൻ തന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ തക്കോണം ഇടയായിരുന്നു. അതുപോലെ തന്നെ റോമാലേഖനം 1 അതിന്റെ 21 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കോണം ഇടയായാലും അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥമായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അപ്പോൾ ഒരു ഇരുണ്ട ഹൃദയത്തിന് അല്ലെങ്കിൽ ഇരുളടഞ്ഞ ഒരു ഹൃദയത്തിന് ദൈവം ആരാണെന്നോ ദൈവത്തിന്റെ പരിജ്ഞാനം എന്താണെന്നോ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇരുളടഞ്ഞ ഹൃദയത്തിന് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയാത്തപ്പോൾ ഇരുളിലായിരുന്ന നമ്മെ ഒരു അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ തക്കോണം ഇടയായി തീർന്നു. ഇരുളിനെ സാത്താനീയമായ പദ്ധതികളായും യേശുവിനെ വെളിച്ചമായും നമുക്ക് ദൈവജനത്തിൽ കാണുവാൻ തക്കോണം ഇടയായി തീരും. കൊലേസ്യ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ കാണുവാൻ തക്കോണം ഇടയായി തീരും. 1:13 വാക്യത്തിൽ നമുക്ക് കാണുവാൻ തക്കോണം ഇടയായി തീരും. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്തു. അപ്പൊ നമ്മെ ഇരുട്ടിന്റെ അധികാരം എന്ന് പറയുന്ന സാത്താന്റെ അടിമത്തം, സാത്താന്റെ അധികാരത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തു തന്റെ വെളിച്ചത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നു എന്ന് ഈ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവിക പദ്ധതികൾ അറിയേണ്ടതിനും ദൈവഹിതം മനസ്സിലാക്കേണ്ടതിനും നമ്മുടെ ഇരുളടഞ്ഞ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിന്റെ സ്നേഹം യേശു ക്രിസ്തുവിന്റെ രക്ഷ നമ്മുടെ ഉള്ളിൽ കടന്നു വന്നെങ്കിൽ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു വേദവാക്യം നമുക്ക് കാണുവാൻ തക്കോണം ഇടയായിത്തീരും. 2 എഴുതിയ ലേഖനം 4 അതിന്റെ 6 വാക്യത്തിൽ ഇങ്ങനെ കാണാം, ഇരുളിൽ നിന്നും പ്രകാശിക്കണമെന്ന് അരുളിച്ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിച്ചിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മുഖത്തിന്റെ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ ഉദിപ്പിച്ച് നമ്മുടെ ഇരുളുകളെ മാറ്റിയ ദൈവസ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ പത്രോസിന്റെ ലേഖനം 1:9 വാക്യം നമ്മൾ ആദ്യം വായിച്ചപ്പോൾ തന്നെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വിഷയമുണ്ട്. സ്വന്തം ജനവുമാകുന്നു, നിങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം അവന്റെ സൽഗുണം, നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. അപ്പോൾ ദൈവം വിളിച്ച വിളിക്കൊത്തവണ്ണം അവനെ സ്തുതിപ്പാനും ആരാധിപ്പാനും
അവന്റെ മഹത്വത്തെ വർണ്ണിപ്പാനുമാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആകയാൽ ഇന്ന് പകലിൽ ദൈവം വിളിച്ച വിളിക്കൊത്തവണ്ണം ദൈവനാമത്തിനു വേണ്ടി അവനെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും ഒരു സ്വന്തം ജനമായി ജീവിപ്പാൻ പരിശുദ്ധ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ